ഗാർഡൻ ഗ്രീൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളുടെ കമ്പുകളൊക്കെ മുറിച്ച് നടുമ്പോൾ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയിട്ട് നടണമെന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ. കട്ടിങ്സിനെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വേരുകൾ വേഗത്തിൽ വളരുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അവിചാരിതമായിട്ടായിരിക്കും ഈ കട്ടിങ്സൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടുന്ന ഉടനെ നടണമെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ റൂട്ടിംഗ് ഹോർമോണൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇനി അതോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീടുകളിൽ തന്നെ റൂട്ടിംഗ് ഹോർമോണിൻ്റെ പകരക്കാരെ കണ്ടെത്താനായിട്ട് സാധിക്കും. എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന 5 റൂട്ടിംഗ് സ്റ്റിമുലൻസിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ കാണുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ്. സാധാരണ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന റൂട്ടിംഗ് ഹോർമോൺ ഇതുപോലെയുള്ളതായിരിക്കും. ഇത് പൗഡർ രൂപത്തിലുള്ള ഹോർമോണാണ്. ഇത് കുറച്ച് ഒരു പാത്രത്തിൽ എടുത്തിട്ട് നടാനുള്ള സ്റ്റെമ്മ് അതിൽ മുക്കിയെടുത്ത് മണ്ണിലേക്ക് നടാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില വിഭവങ്ങൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള 5 പകരക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫംഗസിനെതിരെയും ബാക്ടീരിയക്കെതിരെയും പ്രവർത്തിക്കാനായിട്ട് തേനിന് നല്ലൊരു കഴിവാണുള്ളത്. നമുക്കിതിനു വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം തേൻ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കുക. നടാനുള്ള സ്റ്റെമ്മ് ഇതിലൊന്ന് ഇങ്ങനെ മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം ഇവിടെ ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോയില്, കൊക്കോപിറ്റ്, പെർലൈറ്റ് തുടങ്ങിയ ആണ് പ്രധാനമായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മുക്കിയെടുത്ത സ്റ്റെം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാം. ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ ഈ അലോവേറ ജെല്ലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റെം കട്ടിങ്സ് ഇതിൽ മുക്കി നടുമ്പോൾ വേരുകൾ വേഗത്തിൽ വളരുന്നതായിട്ട് കാണാം. ഫംഗസ്, ബാക്ടീരിയ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഈ അലോവേറയ്ക്ക് നല്ലൊരു കഴിവും കൂടിയുണ്ട്. അലോവേറ ചെടിയിൽ നിന്ന് ഇതിനായിട്ട് നമുക്ക് ഇതിൽ നിന്നെടുത്ത് നമുക്ക് ജെല്ല് തയ്യാറാക്കാം. കൈവശം ഇല്ലെങ്കിൽ ജെല്ല് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനായിട്ടും കിട്ടും. ഇങ്ങനെ എടുത്ത് ഈ ജെല്ലിലേക്ക് നമുക്ക് നടാനായിട്ടുള്ള സ്റ്റെമ്മ് ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് 1-2 മണിക്കൂർ തണലത്ത് വെച്ച് ഇതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ഇതിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സിലേക്ക് നട്ടുകൊടുക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറുവപ്പട്ട പൊടിക്ക് ഫംഗസിനെതിരെ പ്രവർത്തിക്കാൻ നല്ല കഴിവുണ്ട്. ഇത് പ്രയോഗിക്കുമ്പോൾ ഫംഗൽ ഡിസീസ് മൂലം കമ്പുകൾ നശിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനായിട്ട് കറുവപ്പട്ട പൊടി ഒരു പാത്രത്തിൽ എടുത്തിട്ട് സ്റ്റെം കട്ടിങ് അതിലേക്ക് ഒന്ന് നന്നായിട്ട് മുക്കുക. അധികം വരുന്ന പൊടി ഈ കമ്പിൽ നിന്ന് തട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് നട്ടുകൊടുക്കാം. ആപ്പിൾ സൈഡർ വിനെഗറിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികളുടെ വേരിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ചെടികളുടെ വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഈ വിനെഗർ ഉപയോഗിച്ചു വരുന്നു. ഇതിനായി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നടാനുള്ള സ്റ്റെം ഇതിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് നടാവുന്നതാണ്. ചെടികൾ വേര് പിടിപ്പിക്കുന്നതിന് പല ഗാർഡനേഴ്സും പൊട്ടാറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഇതിലേക്കായി കേടോ ചീയലോ പച്ചനിറോ ഒന്നുമില്ലാത്തൊരു നല്ല പൊട്ടാറ്റോ എടുക്കണം. ഇത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. ഇതിൻ്റെ നടേണ്ട സ്റ്റെമ്മ് ഇതിലേക്ക് ഇതിൻ്റെ അഗ്രം നന്നായിട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് നടേണ്ട പോട്ടിംഗ് മിക്സിലേക്ക് നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. ഈ പൊട്ടാറ്റോ അലിഞ്ഞ് ഈ ചെടിക്ക് വേണ്ടതായ പോഷകങ്ങളൊക്കെ ഇതിന് കിട്ടിക്കൊള്ളും. നട്ട ചെടികൾക്ക് വേര് പിടിക്കുന്നവരെ അതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. ആ പോട്ട് ഒരു ഷെയ്ഡഡ് ഏരിയയിലേക്ക് മാറ്റിവെക്കുക. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും വേണം.
ഓവർ വാട്ടറിങ് ഒരിക്കലും പാടില്ല. ഇനി നിങ്ങൾ ചെടിയുടെ കമ്പുകൾ നടുമ്പോഴേ ഇതിൽ ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അനുഭവം നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്നിടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.